എല്ലാവർക്കും നമസ്കാരം. മുറ്റത്തെ മുല്ലയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ദ 100% പറയാം, ദ പെർസെൻറ്റേജ് മെയിൻസ് റൂമിലാണ്. എന്താണെന്നല്ലേ, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. ദ പെർസെൻറ്റേജ് മെയിൻസ് റൂം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഞാനിപ്പോൾ അതിനകത്താണ്. നമ്മുടെ മുറ്റത്തെ മുല്ലയിൽ പല എപ്പിസോഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, പല ഷോപ്പുകളുടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് മുറ്റത്തെ മുല്ലയിൽ വരുന്നത്, വർക്കലയിൽ തന്നെയാണ്. ദ പെർസെൻറ്റേജ് മെയിൻസ് റൂം എന്താണെന്നുള്ളത് നിങ്ങൾക്കായി മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പോവാണ്. ചെക്ക് ചെയ്യാം നമുക്ക്. ലെറ്റ്സ് ടേക്ക് എ നോട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞത് എന്താണെന്നുള്ളത്. 100%, അതായത് നമ്മളിവിടെ നിന്നവർക്ക് ദ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫെക്ഷൻ, 100% പെർഫെക്ഷൻ എന്നാണ് നമ്മൾ കൊടുത്തൊരു ക്യാപ്ഷൻ. ഞാനിപ്പോൾ ഒരു മെൻസ് റൂം എന്നപ്പം എല്ലായിടത്തും കൊടുക്കാത്തൊരു വേർഡും കൂടെയാണ് മെൻസ് റൂം എന്ന് കൊടുത്തിരിക്കുന്നത്. കാരണം ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ബാർബർ ഷോപ്പ് എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേറെ തലത്തിലേക്ക് ഒരു പേര് വന്നിരിക്കുകയാണ്, മെൻസ് റൂം എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും 100% ജെൻസിന് മാത്രമുള്ളൊരു ബ്യൂട്ടി പാർലറാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാം കോസ്മെറ്റിക്സാണ്, അതുപോലെ ഡയമണ്ട്സും ഗോൾഡും എല്ലാം ഫേഷ്യൽസിൻ്റെ കിറ്റുകളാണ് ഇരിക്കുന്നത്. അതെല്ലാം നമ്മൾ വിഷ്വലി നമ്മൾ കാണിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല, ഇനി ഇവിടുത്തെ ഏത് തരത്തിലുള്ള ഹെയർ കട്ടിംഗ് ആണ്, ഇവിടെ എന്താണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ മാനേജ്മെൻറ്റ് സ്റ്റാഫ് തന്നെ ഒരാളുണ്ട്, അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. ബാക്കി വിശേഷങ്ങളുണ്ട്. പിന്നെ എൻ്റെ ഈ ഹെയർ ഇവിടെ വന്നപ്പോഴാണ് ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിച്ചത്. എങ്ങനെയുണ്ടോ നിങ്ങൾ ഫീഡ്ബാക്ക് ഇടണം. ഈ കട്ട് ചെയ്തതും ഈ ഷേപ്പ് ചെയ്തതും എല്ലാം നമ്മളിവിടെ തന്നെയാണ്. അതൊക്കെ നിങ്ങളിപ്പം കാണാൻ പോകുന്നുള്ള വീഡിയോയിൽ നമുക്ക് അതാദ്യം കാണാമല്ലേ. സാധാരണ നമ്മൾ ബാർബർ ഷോപ്പിൽ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ പോകുമ്പോൾ സാധാരണ അവിടുത്തെ ഷീറ്റാണ് നമ്മുടെ ശരീരത്തിൽ ഇടാറുള്ളത്. അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം എല്ലായിടത്തും പ്രൊട്ടക്ഷനാണ്, കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് നമ്മുടെ ഇത് ദ പേഴ്സൻ്റെ മെൻസ് റൂം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിസ്പോസിബിൾ ഷീറ്റാണ്, ഇത് യൂസ് ചെയ്താൽ യൂസ് ആൻഡ് ത്രോ ആണ്, ഇത് അപ്പോഴും തന്നെ കളയുകയാണ് ചെയ്യുന്നത്. അടുത്ത ഷീറ്റ് അവർ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ കട്ടിന് അറ്റാച്ച് ചെയ്യാം. നാം ക്യാൻ മുഹമ്മദ് ഫർവാൻ, പുള്ളി കിദർ സാറ് പഞ്ചാബിലുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഹിന്ദി തോടാത്തോടാ മാലും, അദ്ദേഹം പറയുന്ന ഹിന്ദി എനിക്ക് അറിയത്തില്ല, ഞാൻ പറയുന്ന ഹിന്ദി അദ്ദേഹത്തിനും അറിയത്തില്ല. എങ്കിലും എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, വെട്ടാനായിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. റെഡി? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ എവിടെ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ മെഷീനുള്ളത്, ഹെയർ കട്ടിങ് മെഷീനുള്ളത്. അത് ട്രിമ്മറായാലും, പണ്ടൊക്കെ നമ്മൾ കത്രികയാണ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് കുറച്ച് പ്രസക്തി മാത്രമേ കത്രികയ്ക്കുള്ളൂ, ബാക്കിയെല്ലാം ഈ ഒരു മെഷീനാണ് കൈകാര്യം ചെയ്തത്. ഫർഹാൻ പഞ്ചാബിൽ നിന്ന് വരുന്ന ഒരാളാണ്, പഞ്ചാബിൽ നിന്നാണ്. എത്ര സാലത്ത് കേരള സായ? 5 വർഷം. 5 വർഷം കൊണ്ട് കേരളത്തിലുണ്ട് പറയുന്നത്, പഞ്ചാബിൽ നിന്ന്. ഈ കണ്ടിരിക്കുന്ന വെട്ട്, അതായത് കത്രിക പോലും ഇല്ലാതെ അദ്ദേഹം അളവ് ലെവലെടുത്ത് നമ്മുടെ സ്കള്ളിന് അകത്തൂടെ തന്നെ, അതായത് മീൻസ് തലയുടെ മേളിൽ കൂടെ തന്നെ ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മുറിവ് സംഭവിക്കാം. പക്ഷേ അത്ര ബാലൻസ് ചെയ്ത് അത്ര സ്പീഡോട് കൂടിയാണ് നമ്മുടെ ഇദ്ദേഹം ഇത് കട്ട് ചെയ്തത്. ഇനിയും ഉണ്ട് കുറച്ചുകൂടെ ഒക്കെ ലെവലാക്കാനായിട്ട്. അത് കഴിയുമ്പോൾ നിങ്ങൾ വീഡിയോ നോക്കുക, എത്രത്തിലുള്ള കരവിരുതാണ് അദ്ദേഹത്തിന് ഉള്ളത് നമുക്ക് നോക്കാം. കാര്യം വർക്കലയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പാർലർ ഇതുവരെ വന്നിട്ടില്ല, തീർച്ചയായിട്ടും മെയിൻസ് റൂം വന്നിട്ടില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്കിത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എവിടെയാണെന്നൊക്കെ ലാൻഡ് മാർക്ക് ഞാൻ ഇതിൻ്റെ വൈൻഡപ്പ് സമയത്ത് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എക്സൈറ്റഡ് ആയിട്ട് തന്നെ കാണുക, വളരെ എക്സൈറ്റഡ് ആണ് ഞാനും.
കുറച്ചും കൂടെ ഉണ്ട് എനിക്കൊന്ന് സുന്ദരനാവാനായിട്ട്. അതെ, സുന്ദരനൊക്കെ റെഡിയാണ്, നമുക്ക് ചെക്ക് ചെയ്യാം. നല്ല തലവേദന എടുത്താണ് ഞാനിവിടെ വന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഫെറാൻഡ ഈ ഒരു കൈ ഒരു മസാജിങ്ങിലേക്ക് വന്നപ്പോൾ ഒരു സീരിയസ്ലി പറയുകയാണ്, നല്ല ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ ഒരു ഫെറാൻഡ മസാജ്. നല്ല തലയ്ക്ക് നല്ല ഒരു എന്താ അദ്ദേഹത്തിൻ്റെ കൈയുടെ തണുപ്പാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒരു സുഖമുണ്ട് തീർച്ചയായിട്ടും. ഇനി തൊട്ട് ഇനി മുതൽ ഞാനും ഇവിടെ തന്നെ വരും ഉറപ്പായിട്ടും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ കസ്റ്റമറെ ഡീൽ ചെയ്യുന്നൊരു ഒരു അപ്രോച്ചുണ്ട്, അത് ഭയങ്കരമായിട്ട് ഇവിടുത്തെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് നന്നായിട്ട് അവർ കെയർ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇവരെ പോലുള്ള നല്ല സ്റ്റാഫുകൾ വരുന്ന ആൾക്കാരെ, പിന്നെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഹിന്ദി അറിയുന്നില്ലേ പെട്ട്, അല്ലെങ്കിൽ ഒരാളിവിടെ വേണം, ഉറപ്പായിട്ടും വേണം. പിന്നെ ഫർഹാൻ മലയാളം പാലും മീഡിയം, അവനെ കുഴപ്പമില്ല, ഫർഹാൻ മലയാളം അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വർക്കലയിലുള്ള യങ്സ്റ്റേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ ഒരു ദ പേഴ്സൻറ്റേജ് മെൻസ് റൂം നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് മുമ്പേ അവിടെ നമ്മുടെ എന്താ പറഞ്ഞത്, നമ്മുടെ ഒരു ഫർഹാൻ എന്നെ ചെയ്ത ഒരു കരവിരുതാണ് ഫർഹാൻ്റെ കയ്യിൽ കരവിരുതാണ് ഇപ്പോൾ എൻ്റെ ഫേസിൽ കണ്ടത്. ഈ ഹെയർ സ്റ്റൈലൊക്കെ ചിലപ്പോൾ എനിക്ക് എൻ്റെ ഫേസിന് ആപ്റ്റ് ആയിരിക്കത്തില്ല, പക്ഷേ അവരൊരു ഒരു സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നോടൊപ്പം സമീറുണ്ട്, സമീർ ഈ ഷോപ്പിൻ്റെ എല്ലാമാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് ദ പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ചില ഫിനാൻസിൽ സമീർ ചില ഫിനാൻസിലൊക്കെ പേഴ്സൻറ്റേജ് സീറോ പേഴ്സൻറ്റേജിലൊക്കെ സീറോ ഇൻട്രസ്റ്റിലൊക്കെ കൊടുക്കാറുണ്ട്, ഇപ്പോൾ അല്ലെങ്കിൽ 100% കൊടുക്കാറുണ്ട്. ഇവിടെ 100% എന്നാണ് പറയുന്നത് മെൻസ് റൂമിൽ. അതെ അതെ, എന്താണ് 100%? അതുപോലെ ദ പേഴ്സൻറ്റേജ് അതുകൊണ്ട് എന്താണ് പറയാമോ? 100% നമ്മുടെ പെർഫെക്ഷനാണ് മെയിനായിട്ടും 100% കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇതിനുള്ള ഹൈജീനിക് വൃത്തിയിലായാലും വിസ കോവിഡ് സാഹചര്യത്തിലുള്ള കാര്യങ്ങളായാലും മറ്റ് വർക്കിൻ്റെ കാര്യങ്ങളായാലും നമ്മളൊരു ഒരു മെൻസ് കംപ്ലീറ്റ് ഒരു ജെൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരം ഹെയറിൻ്റെ വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാ ഒരു ഫെസിലിറ്റിയും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് തന്നെയാണ് മെയിനായിട്ട് ഒരു 100% അതിൻ്റെ പെർഫെക്ഷനാണ് മെയിനായിട്ട്. പെർഫെക്ഷനാണ്. അതെ, ഞാൻ വെളിയിൽ ബോർഡിൽ കണ്ടത് നമ്മുടെ ഫേസിനനുസരിച്ച് ഷേപ്പ് മുടി വെട്ടിക്കൊടുക്കും എന്നുള്ള ക്യാപ്ഷൻ കണ്ടായിരുന്നു. ഉറപ്പായിട്ടും അതിൻ്റെ നമ്മളിവിടെ വരുന്ന കസ്റ്റമേഴ്സിന് അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് അവർക്ക് ആവശ്യമായ ഒരു നമ്മളൊരു കാറ്റലോഗ് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളത് അവരുടെ ഏത് മോഡലാണ് ആവശ്യം അതിനനുസരിച്ച് അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടുത്തെ വർക്കേഴ്സ് എല്ലാം നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അത് അതിനെക്കുറിച്ചാണ് ചോദിക്കാവുന്നത്. എല്ലാം എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ എല്ലാവരും പുറത്തുള്ളവരാണ്, കേരളത്തിന് പുറത്തുള്ളവരാണ്. ഇവിടെ പറഞ്ഞോളൂ, അല്ല പറഞ്ഞോളൂ. അല്ല, അവരാണ് ആക്ച്വലി ഇതിൽ കൂടുതലും ഈ ഒരു ഫീൽഡിൽ ബെറ്റർ ആയിട്ടുള്ള ആളുകൾ. ഒരു ലാംഗ്വേജിൻ്റെ വിഷയം മാത്രമേ വരുന്നുള്ളൂ, പക്ഷേ അതിൽ നമ്മൾ രണ്ടുപേരും നല്ല മലയാളവും. അതാണ് ഞാൻ ചോദിക്കാവുന്നത്, ലാംഗ്വേജ് ചില ആൾക്കാർക്ക് വരുമ്പോൾ ചിലപ്പോൾ ഹിന്ദി അറിയണമെന്നില്ല. അപ്പോൾ പിന്നെ ഒട്ടുമിക്ക ആളുകൾക്ക് ഹിന്ദി സംസാരിക്കുന്നുണ്ട് നമ്മുടെ. പക്ഷേ എനിക്കൊന്ന് അവർ ഇവിടെ വന്ന് മലയാളം പഠിച്ചു പോകുന്നില്ലേ? അതെ അതെ, മലയാളം സംസാരിക്കുന്നുണ്ട്. പറയാൻ എനിക്ക് പക്ഷേ എനിക്ക് എന്നെ ഈ കരവിരുത് പറഞ്ഞാൽ പറയാൻ മലയാളം കുറച്ചൊക്കെ അറിയാമെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഷോപ്പ് കാര്യം എനിക്ക് തോന്നുന്നു വർക്കലയിൽ ഇത്രയും ഹൈജീനിക് ആയിട്ടുള്ളതും ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർലർ ഇല്ല എന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം. ഇത് വർക്കലയെന്നല്ല, നമ്മുടെ ഈ ഒരു കുറച്ച് പുരോട്ട് പോയാൽ മാത്രമേ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ആറ്റിങ്ങൾ ഭാഗത്തോട്ടൊക്കെ പോയാൽ മാത്രമേ. പിന്നെ അതിലും ഇത്ര നല്ല ഒരു ഇൻറ്റീരിയൽ വർക്ക് ചെയ്ത് കഴിക്കുന്നതും ഈ പറയുന്ന ഒരു വൃത്തിയിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് വർക്കലയിൽ വേറൊരു കട ഷോപ്പില്ല. പിന്നെ നമ്മുടെ ഷോപ്പായതുകൊണ്ട് പറയുന്നതല്ല, എന്നാലും ഒരു നിങ്ങൾക്ക് തന്നെ കയറി വരുമ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും ഫീല് മനസ്സിലാവും. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം തന്നെ, കാര്യം പല ഷോപ്പുകളുണ്ട് ഇവിടെ, ചെറിയ ചെറിയ ഷോപ്പുകളാണ്, നമ്മൾ അതിനെയും താഴ്ത്ത് പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഫെസിലിറ്റീസ് നമ്മൾ മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളത് അത് തന്നെയാണ് നമ്മളുടെ വർക്കലയിലുള്ള യങ്സ്റ്റേഴ്സിന് ചുള്ളമാർക്കായിട്ട് ഇവിടെ എന്താ ഒരുക്കി വെച്ചിരിക്കുന്നത്. അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇവിടെ നിന്ന്, അതായത് നിങ്ങളുടെ ആവശ്യം ഈ തലയിലും താടിയിലും എന്ത് കരവിരുത് വേണമെന്നും കാണിക്കാനുള്ള അതിവിടെ ചെയ്തിരുമെന്നാണ് നമ്മുടെ സമീർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വിസ്മയ ന്യൂസിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് നമ്മുടെ ദ പേഴ്സൻറ്റേജിനെ കുറിച്ച്? തീർച്ചയായിട്ടും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടുത്തെ റെഗുലർ കസ്റ്റമർ ആയിരിക്കും, അത് നമ്മൾ 100% ഗ്യാരണ്ടി തരുന്നത്.
ഇവിടുത്തെ വർക്കിനായാലും ഇവിടുത്തെ മറ്റ് എല്ലാ ഫെസിലിറ്റീസിനും നല്ല ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ നമ്മുടെ പേഴ്സൻറ്റേജ് എവിടെയാണ്, അതായത് വർക്കല ഏത് ഒരു ലാൻഡ് മാർക്ക് കൂടെ പറയുക. കാര്യം ഇത് വർക്കല മൈതാനം സ്വയംവര ടെക്സ്റ്റൈൽസിന് ശേഷമുള്ള സിറ്റി സെന്ററിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. സിറ്റി സെന്റർ ഓഡിറ്റോറിയത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാൻ പറയാനേക്കാളും നല്ല സമീർ പറയാനാണ്. പക്ഷേ എങ്കിലും നമ്മുടെ സിറ്റി സെന്റർ ഓഡിറ്റോറിയത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ബാറ്റയുടെ ഷോറൂമിന് തൊട്ട് മുകളിലായിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിവിടെ വന്നപ്പം അതിശയമൊന്നും അതിശയിപ്പിക്കുന്ന കാര്യങ്ങളായിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയത്. ഒന്ന്, അവരുടെ ക്യാപ്ഷനിലാണ്. അതായത് നമ്മുടെ ഫേസിനനുസരിച്ചിട്ടുള്ള നമ്മുടെ മുടിയും അതുപോലെ താടിയും ഷേപ്പ് ചെയ്തതിനും. രണ്ടാമത്തെ കാര്യം ഇവിടെ വരുമ്പോൾ ദ പേഴ്സൻറ്റേജ് പെർഫെക്റ്റോട് കൂടിയാണ് ഇവിടുന്ന് പറഞ്ഞത്. പെർഫെക്റ്റ് ഓക്കെ എന്നാണ് അതിൻ്റെ യഥാർത്ഥ വേർഡ്, അത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ മുറ്റം തമ്മിൽ ഒരു വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഇഷ്ടപ്പെടുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ദ പേഴ്സൻറ്റേജ് നിങ്ങൾ പെർസെൻറ്റേജിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു ഷോപ്പിൻ്റെ വിശേഷങ്ങളായിട്ട് വരുന്നവരിക്കും മുറ്റത്തെ മുല്ല ഈ ഒരു എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് അനീഷ് ഖാൻ.